ഇതാണ് തന്ത്രം ഇതിനാണ് രാജതന്ത്രം എന്ന് പറയുന്നത് മോദിയും അമിത്ഷയും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് സാധ്യത കൽപ്പിച്ചിരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് മോദിയുടെ സ്വന്തം സംസ്ഥാനം ഗുജറാത്തിൽ എല്ലാ ലോക്സഭാ സീറ്റുകളും നേടും എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയത് പക്ഷേ കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സിൻ്റെ മിന്നൽ നീക്കം അവിടെ നടന്നിരിക്കുന്നു കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ ഇനി നേരിടും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇന്ത്യയിലെ മറ്റ് കക്ഷികൾ ഇന്ത്യ എന്ന പ്രതിപക്ഷ മഹാസഖ്യത്തിലെ മറ്റ് കക്ഷികൾ അവർക്ക് പിന്തുണയാകും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിഘടിച്ചതെന്നാണ് ബി ജെ പി അധികാരത്തിൽ വരാനുള്ള പ്രധാന കാരണം കോൺഗ്രസ് വോട്ടുകൾ ഒരുപാട് ആം ആദ്മി പാർട്ടി കൊണ്ടുപോയി അവിടെ കോൺഗ്രസ് തളർന്നു അവിടെ കോൺഗ്രസ് വീണു ബി ജെ പി അധികാരത്തിലെത്തി പക്ഷേ ഇത്തവണ ആം ആദ്മിയുമായി ചേർന്ന് മത്സരിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാനത്തിലെ ഗുജറാത്ത് സംസ്ഥാനത്തിലെ കോൺഗ്രസ് നേതാക്കളും ആ ആദ്മി നേതാക്കളും ഇത് സമ്മതിച്ചു മാത്രമല്ല ആ ആദ്മി നേതൃത്വത്തിന് കോൺഗ്രസിനോട് ഒരു അമർശമുണ്ടായിരുന്നു ഈ ഗുജറാത്തിലെ ആദ്മി നേതൃത്വത്തിന് കാരണം അവരിലെ പ്രമുഖരായ നേതാക്കൾ കോൺഗ്രസിലേക്ക് അങ്ങ് പോയി ഏകദേശം ഒരു ഡസനോളം നേതാക്കളാണ് കോൺഗ്രസിലേക്ക് പോയത് ഒരു ഡസനോളം നേതാക്കൾ കോൺഗ്രസിലേക്ക് പോയപ്പോൾ അത് വലിയ തിരിച്ചടിയായി മാറി ആ ആദ്മി പാർട്ടിക്ക് ആദ്മി പാർട്ടി അതിനേട് പ്രതികരിക്കുകയും ചെയ്തു കോൺഗ്രസ് തങ്ങളുടെ നേതാക്കളെ വലവീശി പിടിക്കുന്നു പ്രലോഭനങ്ങൾ നൽകി കോൺഗ്രസ് തങ്ങളുടെ നേതാക്കളെ കൊണ്ടുപോകുന്നു ഇതായിരുന്നു സംസ്ഥാനത്തെ ഗുജറാത്ത് സംസ്ഥാനത്തെ ആദ്മി നേതാക്കൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി ഇന്ത്യ എന്ന മഹാപ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസ്സും ആ ആത്മീയും ഗുജറാത്തിൽ കോൺഗ്രസ്സും ആ ആദ്മിയും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു മാത്രമല്ല രാഹുൽ ഗാന്ധി ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് രണ്ടാം ഭാരത് ജോഡോ യാത്രയ്ക്ക് കൂടെ അകമ്പടി സേവിക്കുന്നവരിൽ ഗുജറാത്തിലെ ആദ്മി പ്രവർത്തകരും ഉണ്ടാകും നേതാക്കളും ഉണ്ടാകും ഗുജറാത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി രണ്ടാം ഭാരത് ജോഡോ യാത്ര ആരംഭിക്കുന്നത് ആ ആദ്മി നേതാക്കൾ അതിനോടൊപ്പം ഉണ്ടാകും എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ആദ്മിയും കോൺഗ്രസും തമ്മിൽ ഗുജറാത്തിൽ നിലനിന്നിരുന്ന ചെറിയ ചെറിയ തർക്കങ്ങൾ ചെറിയ ചെറിയ പിണക്കങ്ങൾ അതൊക്കെ മാറിക്കഴിഞ്ഞു ബി ജെ പി ആണ് മുഖ്യശത്രു സംഘപരിവാറാണ് മുഖ്യശത്രു എന്ന് ആ ആദ്മി അവിടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിക്കുമ്പോൾ അവരുടെ പൊതുവായ ശത്രുവിനെയാണ് അവർ ലാക്കുന്നത് ബി ജെ പി സംഘപരിവാർ ശത്രുവിനെ മാത്രമല്ല കുറേ കാലമായി ന്യൂനപക്ഷ സമുദായങ്ങൾ വേടിച്ചരണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന പ്രവണതയുണ്ട് ഗുജറാത്തിൽ അതാണ് ബി ജെ പിയുടെ ശക്തിയും ഈ ന്യൂനപക്ഷ മുസ്ലിം സമുദായ സമുദായങ്ങൾ പേടിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്യും അത് ഗുജറാത്തിലെ സ്ഥിരം പരിപാടിയാണ് അങ്ങനെയാണ് ഈ ഗുജറാത്തിൽ ബി ജെ പി എല്ലാ സീറ്റിലും ജയിച്ച് കയറുന്നത് പക്ഷേ ഇത്തവണ അങ്ങനെ പേടിപ്പിക്കാൻ വന്ന വരുന്നവരെ വിരട്ടി ഓടിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു ആ ആദ്മിയും കോൺഗ്രസും എന്തായാലും ഇനി മുസ്ലിങ്ങൾക്ക് പേടി കൂടാതെ ഗുജറാത്തിൽ വോട്ട് ചെയ്യാം അത്തരമൊരു മിന്നൽ നീക്കമാണ് നടത്തിയിരിക്കുന്നത് ഗുജറാത്തിലെ പലയിടത്തും ചരിത്രമഹിതാനും എഴുതാനും വിധി മാറ്റിമറിക്കാനും മുസ്ലിം ജനതയ്ക്ക് കഴിവുണ്ട് അവർ ഒരുപാട് പേർ അതിനായി ആഗ്രഹിക്കുന്നു പക്ഷേ കോൺഗ്രസ്സിലെ പടലപ്പിണക്കങ്ങൾ കോൺഗ്രസ്സിലെ തമ്മിൽ തല്ല് കോൺഗ്രസ്സും ആത് മീൻ തമ്മിലുള്ള തല്ല് ഇതൊക്കെയാണ് അവരെ തകർത്തത് അവർ പക്ഷേ ഇപ്പോൾ പ്രതീക്ഷയോടെ ഇന്ത്യയെ നോക്കിക്കാണുന്നു ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് ഗുജറാത്തിലാണ് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ ഗുജറാത്തിലെ കലാപത്തിൻ്റെ അഗ്നി ആ കലാപം സൃഷ്ടിച്ച അഗ്നി ആ കലാപം ഉണ്ടാക്കിയ അഗ്നി ഇപ്പോഴും പാവങ്ങളുടെ മനസ്സിലുണ്ട് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ മനസ്സിലുണ്ട് അവർ മിണ്ടാനാകാതെ നിൽക്കുന്നു പക്ഷേ മിണ്ടാൻ ഇപ്പോൾ അവർക്ക് ഒരവസരം ലഭിച്ചിരിക്കുന്നു അതാണ് ഇന്ത്യ പ്രതിപക്ഷ മഹാസഖ്യത്തിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായ ഇന്ത്യ എന്തായാലും ഗുജറാത്തിൽ ആ ആത്മിയും കോൺഗ്രസും ഒരുമിക്കുന്നു എന്ന വാർത്ത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ആ റിപ്പോർട്ട് ശരിയാകുന്നതോടുകൂടി ഗുജറാത്തും മോദിയുടെ കയ്യിൽ നിന്ന് സോ ആഹ